എനിക്ക് തോന്നുന്നു ഇപ്പോ നമുക്ക് വന്ന സമയം തൊട്ട് അയാൾ ഇവിടെ എല്ലാവരെയും കമന്റ് അടിക്കുന്നുണ്ടോ നമുക്ക് അവരുടെ കൂടെ നിന്നൊരു അടിപൊളി റോളൊക്കെ ചെയ്ത ഒരാളാണ് എന്ന സന്തോഷം അവിടെ ഒരു നാട് മുഴുവൻ അഭിനയിക്കാൻ റെഡി ആയിട്ട് ഈ ഇരിക്കുന്ന മനുഷ്യൻ അവരെല്ലാവരും കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളോട് ഏറ്റുമുട്ടാൻ പാകത്തിലല്ല, നമ്മളെ ഇടിച്ച് വീഴ്ത്തി വെട്ടി വീഴ്ത്താൻ പാകത്തിലല്ല. അതായത് ലിജുവിന്റെ ഒരു കൂട്ടുകാരൻ അവൻ മനോജ് വന്നിട്ടുണ്ടോ അവിടെ? ആ മനോജ് അങ്ങനെ ഒരു നാട് മുഴുവൻ ഒരു നമുക്കറിയാലോ ഒരു നാലഞ്ചു പേരെ തന്നെ കൊണ്ടു നടക്കാനുള്ള പാട്. അപ്പൊ ഒരു നാടിനെ മൊത്തം തന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി അണിയിച്ചൊരുക്കി പടവെട്ടാൻ റെഡിയായി. പിന്നീട് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളൊന്നും പുള്ളിനെ അലക്കുന്നില്ല. ആരെയാണെന്നുള്ള സ്വന്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അങ്ങനെ സ്വയം പട വെട്ടി ഉണ്ടാക്കി എടുത്ത ഒരു ചിത്രം തന്നെയാണ്. സണ്ണിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ആദ്യം ചെയ്തത്. ഇത്രയും ഇത് അത്യാവശ്യം നല്ലൊരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അത് സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അതൊരു നാടിന്റെ വലിയൊരു സഹകരണം ഉണ്ടായിരുന്നു ഈ പടം ഷൂട്ട് ചെയ്യാൻ. ആ ഇരിട്ടിയ മാലു 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 കണ്ണൂർ മാലു. അപ്പൊ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് അത്. കണ്ണൂരല്ലാതെ വേറൊരു സ്ഥലവും ഇല്ല അത് പറയാൻ. ഷൈൻ ചേട്ടാ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ആ പടത്തില് ഡാൻസ് ഉണ്ടോ ഷൈൻ ചേട്ടന്? സത്യം പറയണ്ട, ഇതെങ്ങനെ ഉണ്ടായെന്ന് അറിയൂ. പണ്ട് കളി കിട്ടാത്ത രണ്ട് പിള്ളേര് ജിഗോളാസ് ആവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ കളി കിട്ടുമല്ലോ അത്യാവശ്യം. അപ്പോ അതിലെ മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ബാങ്കോക്കിലൊക്കെയുള്ള അതുപോലെ ആൺകുട്ടികളും കളിക്കേണ്ടി വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി ഉണ്ടാക്കിയ ഒരു ചളി പിറ്റായിരുന്നു അത്. ആൺകുട്ടികളെ അത് കളിക്കുമ്പോ അങ്ങനെ ഇരിക്കും, അങ്ങനെ ഉണ്ടായ ഒരു സ്റ്റെപ്പാണ്. അത് ഇനിയും കണ്ടു മതിയിട്ടില്ലെങ്കിൽ ബാങ്കോക്കിലേക്ക് വിട്ടു, അവിടെ കാണാം. നടക്കാൻ കുളിരെ ഈ സ്ട്രിപ്പ് ഡാൻസ് കണ്ടില്ലേ നമ്മൾ ബാങ്കോക്കിൽ നിന്ന്? നിവിനെ നോക്കി ചോദിച്ചത് എന്തുകൊണ്ടാ? അല്ല നിവിനല്ലേ ഏറ്റവും അടുത്തുള്ളത്. ഒരു പടത്തിനനുസരിച്ചിട്ടല്ലേ, ഇതൊരു നാടിന്റെ കഥയാണ്, നമ്മളെ തൊട്ട് അയൽപ്പക്കത്ത് നടക്കുന്ന ഒരു കഥ. അതിലുണ്ടാവുന്ന ഡാൻസും പാട്ടും ഒക്കെ അതിലുണ്ട്. അത്യാവശ്യം ഇതാ ഗോവിന്ദന്റെ അടിപൊളി റാപ്പ് പരിപാടികളുണ്ട്. ഇതാ നമ്മുടെ അനുവർക്കാന്റെ നല്ല ലിറിക്സിലുള്ള നല്ല കിടിലം പാട്ടുകളുണ്ട്. കിടിലം പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ടൈപ്പ് പാട്ടുകളല്ല, പുതിയ ടൈപ്പ് പാട്ടുകൾ. അപ്പൊ പാട്ട് എന്തെങ്കിലും പ്ലേ ചെയ്തു ഇല്ല. അപ്പൊ നിവിന്റെ സംസാരത്തിന് വേണ്ടി സെപ്റ്റംബർ 21 കഴിഞ്ഞിട്ടാണ് ായിട്ട് വിട്ടോ? അപ്പൊ
അപ്പോ ഒക്ടോബർ 21 ഞാൻ എന്തെങ്കിലും വരണ്ടോ? ഇനി ഞാൻ മാറ്റണ്ട വീട്ടിലൊന്നും പറഞ്ഞില്ല.